യൂത്ത് കോൺഗ്രസിന്റെ പാലക്കാട് സംസ്ഥാന ക്യാമ്പിലെ പീഡനം സജീവ ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു പീഡന പരാതി പുറത്തു വന്നതിന് പിന്നാലെയുള്ള ആദ്യ ദിവസങ്ങളിൽ വിഷയം ചർച്ചയാകാതെ നിൽക്കാനായിരുന്നു മാധ്യമങ്ങളുടെ ശ്രമം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതാക്കളും ഈ വിഷയം ഗൗരവമായി പരിഗണിക്കാതെ അവഗണിക്കാനായിരുന്നു ശ്രമിച്ചത് എന്നാൽ സമൂഹ മാധ്യമങ്ങൾ വിഷയം ഏറ്റെടുത്തതോടെ മാധ്യമങ്ങൾക്കും കോൺഗ്രസ് നേതൃത്വത്തിനും പ്രതികരിക്കേണ്ടി വരികയായിരുന്നു പീഡനത്തിന്റെ പേരിൽ ആരോപണ ആരോപണവിധേയനായ സംസ്ഥാന നേതാവ് വിവേക് നായർ എന്ന ശംഭു പാൽക്കുളങ്ങരയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് നടപടി എടുത്തിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ തുടക്കം മുതൽ ഇതുവരെയായി നടന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ യൂത്ത് കോൺഗ്രസ് നേതാവ് മാത്രമല്ല പ്രതി യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വങ്ങളും പ്രതിക്കൂട്ടിലാണ് ഇരയ്ക്കൊപ്പം അടിയുറച്ചു നിന്ന് വിഷയത്തിൽ ആ യുവതിക്കായിരുന്നു കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകേണ്ടിയിരുന്നത് എന്നാൽ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഈ വിഷയത്തിൽ വേട്ടക്കാരനോടൊപ്പമാണെന്നാണ് അവരുടെ ഓരോ പ്രതികരണങ്ങളും നടപടികളും വ്യക്തമാക്കുന്നത് വിഷയം ആരും അറിയാതെ ഒതുക്കി തീർക്കാൻ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ശ്രമിച്ചത് തന്നെ ഇതിന്റെ ആദ്യ തെളിവ് പീഡനം ഉണ്ടായിട്ടില്ലെന്ന് പരാതിക്കാരിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന നേതൃത്വം എഴുതി വാങ്ങിയിരുന്നു സംസ്ഥാന പ്രസിഡന്റ് ഷാഫി പറമില്ല നേതൃത്വത്തിലാണ് ഇതിനായി സമ്മർദ്ദം ചെലുത്തിയത് ക്യാമ്പിലെ പീഡന വാർത്തകൾ തെറ്റാണെന്നും അങ്ങനെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിക്കുന്നത് അന്വേഷിക്കണമെന്നും പറയുന്ന കത്താണ് എഴുതി വാങ്ങിയത് അതിനാൽ പ്രതികരിക്കാനാകാത്ത അവസ്ഥയിലാണ് യുവതി യുവതിയുടെ പരാതി സമൂഹ മാധ്യമങ്ങളിൽ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞതാണ് പരാതി ഒതുക്കി തീർക്കാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതിന്റെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോഴാണ് ആ സംഭവത്തിൽ പരാതിക്കാരിയുടെ പരാതിയുടെ വിശ്വാസ്യത തന്നെ ഇല്ലാതാക്കാനുള്ള യൂത്ത് കോൺഗ്രസിന്റെ ശ്രമം പ്രതി വിവേക് നായർ മാത്രമല്ലെന്ന് പറയേണ്ടി വരുന്നതിന്റെ ഏറ്റവും പ്രധാന കാരണവും ഇത് തന്നെ വിവേകി നായർക്കെതിരെ നടപടിയെടുത്തുകൊണ്ടുള്ള വാർത്താക്കുറിപ്പിൽ യൂത്ത് കോൺഗ്രസ് പറയുന്നത് നിയന്ത്രണം വിട്ട് പെരുമാറിയതാണ് നടപടി എന്നാണ് സ്വകാര്യ ഭാഗത്തുൾപ്പെടെ സ്പർശിക്കാൻ ശ്രമിച്ചുകൊണ്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ പീഡന ശ്രമത്തെയാണ് ഔദ്യോഗികമായി തന്നെ യൂത്ത് കോൺഗ്രസ് ലളിതവൽക്കരിച്ചത് ഇതും യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തെ ധാർമ്മികമായി പ്രതിക്കൂട്ടിലാക്കുന്നു പരാതി തന്നെ ഇല്ലാതാക്കാനായിരുന്നു യൂത്ത് കോൺഗ്രസ് ശ്രമിച്ചതെങ്കിൽ അവരെ തിരുത്തേണ്ട കോൺഗ്രസ് നേതൃത്വവും മാന്യമായ നിലപാടല്ല ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഇതൊക്കെ ഒരു വിഷയമാണോ എന്ന സമീപനമാണ് കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നത് കെ അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞത് പീഡന വിഷയം ചെറിയ തോതിൽ മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിഷയത്തിന്റെ ഗൗരവത്തെക്കാളേറെ അതിന് വ്യാപക പൊതുശ്രദ്ധ ലഭിച്ചില്ലെന്ന് സമാധാനിച്ചുകൊണ്ട് കെ സുധാകരൻ ഈ പീഡനത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് പരാതി ലഭിച്ചാൽ പോലീസിന് കൈമാറുമെന്നാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് നിലവിൽ യുവതി പരാതി കൈമാറിയിട്ടുണ്ട് ആ പരാതി തന്നെ വേണമെങ്കിൽ പോലീസിന് കൈമാറാൻ സാധിക്കും അങ്ങനെ നിലവിൽ നേതൃത്വത്തിന് ലഭിച്ചിട്ടുള്ള പരാതി പോലീസിന് കൈമാറാൻ നിർദ്ദേശം നൽകേണ്ടതിന് പകരം ഇനി വീണ്ടും പരാതി ലഭിച്ചാൽ പോലീസിന് കൈമാറാമെന്ന സമീപനം വിഷയത്തിൽ വി ഡി സതീശനും ആത്മാർത്ഥതയില്ലെന്ന് വ്യക്തമാക്കുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് ദിവസങ്ങൾക്ക് മുമ്പാണ് എന്നാൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളും കോൺഗ്രസ് നേതാക്കളും പരാതി ഒതുക്കി തീർക്കാനും നിസ്സാരവൽക്കരിക്കാനും ഓരോ പ്രവർത്തകൾ ചെയ്തുകൊണ്ട് ഇരയെ നിരന്തരമായി പീഡിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്